everyone, this is Annapurni and welcome to my channel. In this video, August 2023, I have read how many books are books. What books are in which genre? What books are in which genre? I have read a full book review video. Number 1, All Your Perfects. Number 2, Psychology of Money. Number 3, Hot Mess to Mindful Mom. Number 4, Reminders of Him. Number 5, The Mountain is You. This is the first book, All Your Perfects. This is a romantic fiction genre. All Your Perfects is a Colleen Hoover book. This book is a married couples. Ending nala satisfied aayirunnu adu kondu enikku ee book not so bad book aanu but I like it. Second book is Psychology of Money. Ee book oru baadu per recommend cheythu njan kandittund. Finance related books il must read book aayittana ee bookine kaanaarullathu. Enikkum ee book vaichittu nalla pole ishtamayi. Ee book il main aayittum enginaana nammal money undaakka ennu parayunnathinu pagaram moneyude psychology endaanu adayathu ororuttharu money enginaana invest cheyyaarullathu pinna cash oru baadu aavumbolekkum greediness okke vannitte korchu koodi venam parna oru risky shots edukkunnathine kurichittum പിന്നെ കോമ്പൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓരോ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ഷമയോടെ കാത്തിരിക്കുക കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ബുക്കാണ് ചിലപ്പോൾ ബിഗിനേഴ്സിന് ഇത് തുടങ്ങിയാൽ അത്ര ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല പക്ഷെ നോൺ ഫിക്ഷൻ ബുക്കിൽ അതും ഫിനാൻസ് റിലേറ്റഡ് ബുക്കിൽ ഒരു മസ്റ്റ് റീഡ് ആണ് ഈ ബുക്ക് തേർഡ് ബുക്ക് ഇസ് ഹോട്ട് മെസ് ടു മൈൻഡ്ഫുൾ മോം ഇതൊരു ചെറിയ ബുക്കാണ് ഇതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് ബേസിക്കലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നല്ല തലപ്പെരുത്തിരിക്കുന്ന അമ്മമാര് എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ടുള്ള മോം ആയിട്ട് മാറേണ്ടത് അതിനുള്ള കുറച്ച് ടിപ്സ് അതൊക്കെയാണ് ഈ ബുക്കിലുള്ളത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇതിൽ മെഡിറ്റേഷനെ കുറിച്ചും നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഇരിക്കണം പിന്നെ നമുക്ക് വേണ്ടി എങ്ങനെ സമയം കണ്ടെത്തണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട് മെസ് അതായത് നമ്മുടെ ഒരു മെസ്സി ലൈഫ് ഇത്തിരി മാറാൻ തുടങ്ങും എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത് ചില ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇത്തിരി റെപ്പറ്റേറ്റീവ് ആയിട്ടാണ് തോന്നിയത് മെയിൻ ആയിട്ട് പറയുന്നത് മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് സെൽഫ് കെയർ ആണ് ഈ ബുക്ക് എനിക്ക് ഇഷ്ടമായോ ചോദിച്ചാൽ ഇഷ്ടമായി ബട്ട് ഇതൊരു വാവ് ബുക്ക് അല്ല ഡെയിലി ഈ ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സ് വായിച്ചു കഴിയുമ്പോഴേക്കും എനിക്കൊരു പ്ലസന്റ് ഫീലിംഗ് കിട്ടാറുണ്ടായിരുന്നു ബുക്ക് നമ്പർ 4 റിമൈൻഡേഴ്സ് ഓഫ് ഹിം ഇത് ഒരു റൊമാൻറ്റിക് ഫിക്ഷൻ ബുക്ക് ആണ് കൊളീൻ ഹൂവർ ആണ് ഈ ബുക്കിന്റെ ഓതർ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്ക്സ് ഓഫ് കൊളീൻ ഹൂവർ എന്ന് പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഇമോഷണൽ ഫീലിംഗ് ആണ് ഫുൾ ബുക്ക് റിവ്യൂ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ബട്ട് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലേഡി അവരുടെ ലൈഫിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് കാരണം ജയിലിലൊക്കെ പോയി കുറെ വർഷം സ്പെൻഡ് ചെയ്ത് 5 വയസ്സുള്ള ഒരു മകളെ ആദ്യമായി കാണാൻ വേണ്ടിയിട്ട് വരുന്നതും ആ സമയത്ത് ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്ന ഗ്രാൻഡ് പാരന്റ്സിനെ എങ്ങനെ മീറ്റ് ചെയ്യും അവർ ഈ ലേഡി ഓൾറെഡി ചെയ്ത മിസ്റ്റേക്കിനെ ഫോർഗീവ് ചെയ്യുവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത് ഭയങ്കര ഇമോഷണൽ ആണ് ഈ ബുക്ക് വായിക്കുന്ന ഒരുപാട് പേര് കരയാറുണ്ട് എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പോസ്റ്റ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബുക്ക് വായിക്കുന്നതിനിടയിൽ എനിക്കും കരച്ചിലൊക്കെ വന്നായിരുന്നു അത്ര ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് റിമൈൻഡേഴ്സ് ഓഫ് ഹിം ഫിഫ്ത്ത് ബുക്ക് ഇസ് ദ മൗണ്ടൈൻ ഇസ് യു ഈ ബുക്ക് ഒരു നോൺ ഫിക്ഷൻ ജോണറിലെ ബുക്കാണ് ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാൽ സെൽഫ് സാബട്ടേജ് അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് അതിൽ നിന്നും എങ്ങനെ പുറത്തു വരണം യൂഷ്വലി ആളുകൾ അവർക്ക് വരുന്ന ഓരോ പ്രോബ്ലംസിനും അവരുടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ അവരെ തന്നെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് ദ റിയൽ റീസൺ ഇസ് യു അതാണ് ദ മൗണ്ടൻ ഇസ് യു എന്ന ബുക്കിലെ മെയിൻ കാര്യം ഈ ബുക്ക് എനിക്ക് എത്ര ഇഷ്ടമായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ബുക്ക് മേബി ഇത്തിരി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിപ്രസ്ഡ് മൊമെന്റ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏതെങ്കിലും ജോബ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിപ്രസ്ഡ് മൊമെന്റ്സിൽ നമ്മളെ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മൾ വറീഡ് ആയിട്ട് ഇരിക്കുന്ന സമയം ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുള്ളും എഫക്റ്റീവ് ആയിട്ട് തോന്നുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഈ മാസം വായിച്ചിട്ടുള്ള 5 ബുക്കുകൾ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ബുക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓരോ ബുക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് റിവ്യൂസ് വരും വീഡിയോസിൽ കാണാം അതും മിസ്സാക്കാതെ കാണുക നിങ്ങൾ ഈ മാസം വായിച്ചിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ആസ് ഓൾവേസ് ബുക്സ് ആർ മാജിക്കൽ സോ കീപ് ഓൺ റീഡിംഗ് ബൈ Thank you.